ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെഹബൂബ്. സംസ്ഥാനത്തെ ജൂൺ മാസം 11-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, കൂടുതൽ ഇളവുകളാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതേസമയം ശനി ഞായർ ദിവസങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക. അപ്പൊ വെള്ളിയാഴ്ച എന്തൊക്കെ ഇളവുകൾ ലഭിക്കും, ശനി ഞായർ ദിവസങ്ങളിൽ എന്തൊക്കെ ഇളവുകൾ ലഭിക്കും എന്നുള്ളതിന്റെ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സോ വിശദമായിട്ട് ഇളവുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക, ലേറ്റസ്റ്റ് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പം ആദ്യം നമുക്ക് വെള്ളിയാഴ്ച എന്തൊക്കെ ഇളവുകളാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. നമ്പർ 1, ബാങ്ക് പ്രവൃത്തി ദിവസമായിരിക്കും. ഇന്ന് ബാങ്ക് അവധിയാണ്, പക്ഷെ വെള്ളിയാഴ്ച ബാങ്ക് പ്രവൃത്തി ദിവസമായിരിക്കും. രണ്ടാമതായിട്ട്, സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ജ്വല്ലറികൾ, ചെരുപ്പ് വിൽക്കുന്ന കടകൾ, വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ, കന്നഡ ഷോപ്പുകൾ, പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. അടുത്തതായിട്ട്, വാഹന ഷോറൂമുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മെയിൻ്റെയിൻസ് വർക്ക് എന്ന രീതിയിൽ തുറക്കാം, പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല. അതേപോലെ വിൽപ്പനയും പാടില്ല. ഇനി സൈറ്റ് വർക്കർമാർ, അതായത് നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സൈറ്റ് എഞ്ചിനീയർമാർക്കും അവരുടെ സൂപ്പർവൈസർമാർക്കും തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് സൈറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യാം. ദീർഘദൂര ബസ് സർവീസ് ഉണ്ടാകുന്നതാണ്. അതേപോലെ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും തുറക്കാം. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സത്യവാങ്മൂലം കയ്യിൽ കരുതിയിട്ട് നമുക്ക് പോകാം. ഇതൊക്കെ ഇളവുകളാണ് നമുക്ക് വെള്ളിയാഴ്ച ലഭിക്കുന്നത്. ഇനി ശനി ഞായർ ദിവസങ്ങളിൽ ലഭിക്കുന്ന ഇളവുകൾ, ഒന്നാമതായിട്ട്, ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, പലവ്യഞ്ജന സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മത്സ്യം, മാംസം, പഴം, പച്ചക്കറി എന്നിവ വിൽക്കുന്ന കടകൾക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തുറക്കാം. അതേപോലെ ആവശ്യ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ, അതേപോലെ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അതേപോലെ ടെലികോം സ്ഥാപനങ്ങൾ, ഇവക്ക് തുറന്ന് പ്രവർത്തിക്കാം. ഇനി ഗൃഹപ്രവേശനം, വിവാഹം ഇവകൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അനുമതിയുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ പരിപാടി നടത്താൻ പാടുള്ളൂ. അതേപോലെ കിടപ്പ് രോഗികൾ, അത്യാവശ്യം ഹോസ്പിറ്റൽ കേസുകൾ, വാക്സിൻ എടുക്കേണ്ട ആളുകൾക്കൊക്കെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് പോകാം. ദീർഘദൂര ബസ് സർവീസ് ഉണ്ടാകുന്നതാണ്, ട്രെയിൻ സർവീസും ഉണ്ടാകുന്നതാണ്, വിമാന സർവീസും ഉണ്ടാകുന്നതാണ്. ഇതൊക്കെയാണ് ശനി ഞായർ ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്ന ഇളവുകൾ. സബീര മാക്സിമം മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഇതേപോലെയുള്ള മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.